ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः എല്ലാവർക്കും കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ശ്രീമത് നാരായണീയം ദശകം 14 കപിലാവതാരം ശ്ലോകം 1. സമനുസ്മൃതാവകാംഘ്രിയുഗ്മ സമനുപങ്കജ സംഭവാംഘജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ബ്രഹ്മപുത്രനായ ആ സ്വയംഭൂ മനു, അങ്ങയുടെ കാലിനകളെ വഴിപോലെ സ്മരിക്കുന്നവനായും അങ്ങയുടെ ചരിതം തന്നെ വർണ്ണിക്കുന്നവനായും തൻ്റെ അന്തരത്തെ ക്ലേശങ്ങൾ ഒന്നുമില്ലാതെ സുഖമായി കഴിച്ചുകൂട്ടി. ശ്ലോകങ്ങൾ 2. സമയേ ഖലു തത്ര കർദ്ധമാഖ്യോ ദ്രുഹിണി ദ്രുഹിണച്ചായ ഭവത്തദീയ വാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവന്താമയുധം സമാശിഷേവേ. ആ കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്ന് ജാതനായ കർദ്ദമൻ എന്ന പ്രജാപതി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ താല്പര്യമുള്ളവനായിട്ട്, അല്ലയോ ഭഗവാൻ സ്വഭാവസുന്ദരനായ അങ്ങേ 10,000 വർഷം കാലം സേവിച്ചു. ശ്ലോകം 3. ഗരുഡോപരി കാളമേഘകമ്പ്രം വിലസത്കേളി സരോജ പാണിപത്മം ഹസിതോലസിദാനനം വിഭോതം ബപുരാവിഷ്കുരുഷേസ്മകർദ്ധമായ. അല്ലയോ വിഭോ, അങ്ങ് ഗരുഡൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതും കാർമീകം പോലെ മനോഹരമായതും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന കളിത്താമരേന്തിയ താമരയ്ക്കൊത്ത തൃക്കൈയോടുകൂടിയതും പുഞ്ചിരിയാൽ ശോഭിക്കുന്ന മുഖത്തോടുകൂടിയതുമായ അങ്ങയുടെ വിഗ്രഹത്തെ കർത്തമ പ്രജാപതിക്ക് പ്രത്യക്ഷമാക്കി കൊടുത്തു. ശ്ലോകം 4. തുവദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദൈതാം നവാഭിപുത്രി കപിലം ച സുതം സ്വമേവ പശ്ചാസുഗതിം ചാപ്യനുഗ്രഹ്യ നിർഗതോഭു. സ്തോത്രങ്ങളാൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവനും ആനന്ദാതിരേകത്താൽ രോമാഞ്ചം കൊണ്ട് ദേഹം മൂടിയവനുമായ അദ്ദേഹത്തിനായിക്കൊണ്ട് മനുപുത്രിയെ പത്നിയായിട്ടും അവളിൽ 9 പുത്രിമാരെയും തൻ്റെ അംശമായി പിറക്കുന്ന കപിലനെന്ന പുത്രനെയും ഒടുവിൽ മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹമായി അരുളിയിട്ട് അങ്ങ് തിരോധാനം ചെയ്തു. ശ്ലോകം 5. സമനുശതരൂപയാ മഹിഷ്യ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യ ഭവദീരിത നാരദോപദിഷ്ട സമക കർദ്ദമമാഗതി പ്രതീക്ഷ. ആ സ്വയംഭൂ മനു, അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഗുണവതിയായ ശതരൂപയെന്ന പത്നിയോടും ദേവഹൂതി എന്ന പുത്രിയോടും കൂടി വരവം കാത്തിരിക്കുന്ന കർദ്ദമ പ്രജാപതിയുടെ സമീപത്ത് ചെന്നു. ശ്ലോകം 6. മനുനോപഹൃതം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദ്ദമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദോ പ്രസാദം. ഈ കർദ്ദമൻ മനുവിനാൽ ദാനം ചെയ്യപ്പെട്ട സ്ത്രീരത്നമായ ദേവഹൂതിയെ ലഭിച്ചിട്ട് അങ്ങയുടെ ആരാധനയാൽ നിർവൃതി പ്രാപിക്കുന്നവനെങ്കിലും ഭക്തിയോടുകൂടിയുള്ള ശുശ്രൂഷയാൽ അവളിൽ പ്രസന്നനായി തീർന്നു. കർദ്ദമൻ ഭഗവതാരാധനയിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്നവനെങ്കിലും ദേവഹൂതിയുടെ ശുശ്രൂഷയാൽ പ്രസന്നനായി അവളിൽ ആഭിമുഖ്യം തോന്നി. അവളിൽ തനിക്കുണ്ടാകാൻ പോകുന്ന സന്താനങ്ങളെപ്പറ്റി ഭഗവാൻ അനുഗ്രഹിച്ച കാര്യവും അദ്ദേഹത്തിൻ്റെ അഭിനിവേശത്തിന് മാറ്റുകൂട്ടിയിരിക്കണം. ശ്ലോകം 7. സപുനത്വതുപാസന പ്രഭാവാ ദൈതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംഖിലോ സങ്കുലോ നവാത്മാ ബഹരദ്ദേവ പദേഷു ദേവഹൂത്യ. അനന്തരം ആ കർദ്ദമനാകട്ടെ, അങ്ങേ ഉപാസിക്കുക നിമിത്തമുണ്ടായ പ്രഭാവം ഹേതുവായി പത്നിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും പരിചാരികകളായ സുന്ദരികളാൽ നിറഞ്ഞതുമായ വിമാനത്തിൽ പുതിയ ശരീരം ധരിച്ചവനായിട്ട് ദേവഗതിയോടുകൂടി ദേവസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ട് വിഹരിച്ചു. സ്വന്തം തപശക്തി കൊണ്ട് നിർമ്മിച്ച ദിവ്യവും
സമസ്ത സൗകര്യങ്ങളുള്ളതുമായ വിമാനത്തിൽ ദിവ്യ സ്ത്രീകളിൽ പരിചരിക്കപ്പെട്ടുകൊണ്ട് പുതിയതായ ശരീരം സ്വീകരിച്ച അദ്ദേഹം ദേവഗതിയുമൊത്ത് ദേവമാർഗം സഞ്ചരിച്ചുകൊണ്ട് ക്രീഡിച്ചു. ആ വിമാനത്തിൽ ശൂന്യാകാശത്ത് സഞ്ചരിച്ചുകൊണ്ട് ഭൂഗോളത്തെ ദർശിച്ചതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. വിമാനമാകട്ടെ ഏത് കാലത്തും സുഖപ്രദമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്നതടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നതായിരുന്നു എത്രേ. അപ്രകാരമുള്ള ശൂന്യാകാശ യാത്രയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ പോലും അവർ ധരിച്ചിരുന്നു. നവാത്മാ എന്നതിന് കർദമൻ 9 ശരീരങ്ങൾ ധരിച്ചിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ശ്ലോകം 8. ശതവർഷമത വ്യതീത്യ സ്വയം നവകന്യാ സമവാപ്യ ധന്യരൂപ വനയാന സമുദ്ധ്യതോ ഭികാന്താഹിത കൃത തജ്ജനനോസുഗോന്യവാസീത്. അനന്തരം ആ കർദമ പ്രജാപതി 100 സംവത്സരകാലം അങ്ങനെ കഴിച്ചിട്ട് മനോഹര രൂപമുള്ളവരായ 9 കന്യകമാരെ ലഭിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുവാൻ ഉദ്യമിച്ചെങ്കിലും പത്നിയുടെ ആഗ്രഹപ്രകാരം അങ്ങയുടെ അവതാരം ഔത്സ്യത്തോടെ പ്രതീക്ഷിക്കുന്നവനായി ഗൃഹത്തിൽ താമസിച്ചു. ഭഗവത് അനുഗ്രഹത്താൽ 9 സുന്ദരിമാരായ പുത്രിമാരെ ലഭിച്ച കർദമൻ വനവാസത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഭഗവാൻ പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചിരുന്ന കാര്യം ദേവഹൂതി ഓർമ്മപ്പെടുത്തി. വനവാസത്തിൽ നിന്ന് തൽക്കാലം പിന്തിരിപ്പിച്ചു. കർദമനാകട്ടെ ആ അവതാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. ശ്ലോകം 9. നിജഭർത്തൃകിരാഭവൻ നിഷേവാൻ നിരതായ മദ ദേവ ദേവഹൂത്യാം കപിലസ്തമായദാജനാനാം പ്രദയിഷ്യൻ പരമാത്മതത്വവിദ്യാം. അതിൽ പിന്നെ അല്ലയോ ഭഗവൻ, തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് അങ്ങയുടെ സേവയിൽ അതീവ താല്പര്യം കാണിച്ചവളായ ദേവഹൂതിയിൽ അങ്ങ് സമസ്ത ജനങ്ങൾക്കും പരമാത്മതത്വവിദ്യയെ പ്രകാശിപ്പിക്കുവാൻ ഉദ്യമിപ്പിക്കുന്ന കപിലനായി അവതരിച്ചുവല്ലോ. പരമാത്മാവിൻ്റെ 24 തത്വങ്ങളുടെയും സ്വരൂപം വിവരിക്കുന്ന വിദ്യയാണ് സാഖ്യം. അതിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് കപില മഹർഷിയെ കരുതുന്നത്. ശ്ലോകം 10. വനമേയുഷി കർദമേ പ്രസന്നേ മതസർവസമുപാദിശൻ ജനന്യേ കപിലാത്മകവായു മന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഗാ. അല്ലയോ കപില മഹർഷിയുടെ രൂപം ധരിച്ച ഗുരുവായൂരപ്പ, യഥാർത്ഥതയാൽ പ്രസന്നനായി തീർന്ന കർദമൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ മാതാവായ ദേവഗതിക്കൈക്കൊണ്ട് സാഖ്യം എന്ന സിദ്ധാന്തം സമസ്തമായി ഉപദേശിക്കുന്നവനായ അങ്ങ് രോഗ സമൂഹത്തിൽ നിന്നും എത്രയും വേഗത്തിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുന്നു. തൻ്റെ 9 പുത്രിമാരെ 9 മഹർഷിമാർക്ക് വിവാഹം ചെയ്ത് കൊടുത്ത ശേഷം കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് പോയി. കപില മഹർഷി മാതാവിന് സാഖ്യയോഗം സമഗ്രമായി ഉപദേശിക്കുകയും ചെയ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരീ നമഃ.